Hi friends, welcome back. നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഒരു പുതിയ അൾട്രാലൈറ്റ് റോഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ടിട്ടുണ്ടാവും, അധികം ഫെമിലിയർ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടെ അൾട്രാലൈറ്റ് ഫിഷിങ് കുറച്ച് പോപ്പുലർ ആയതുകൊണ്ടിട്ട് കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഷേക്സ്പിയറിൻ്റെ മൈക്രോ സീരീസിൽ വരുന്ന ഒരു റോഡാണ് ഷേക്സ്പിയർ മൈക്രോ സീരീസ്, അതാണ് അതിൻ്റെ പേര് വന്നത്. ഇത് 5 ഫീറ്റ് റോഡാണ്, സ്പെക്ക് അൾട്രാലൈറ്റാണ്, യു എൽ. അതിൻ്റെ ലൈൻ കപ്പാസിറ്റി, ലൈൻ റേറ്റിംഗ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് 2 to 6 LB ആണ്. അതായത് പെർഫെക്റ്റ് പക്ക അൾട്രാലൈറ്റ് റോഡാണ്. നമുക്കിവിടെ അൾട്രാലൈറ്റ് റോഡുകൾ അധികം അവൈലബിൾ അല്ല, അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പം ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന അൾട്രാലൈറ്റ് റോഡ് ഒരു 3 വർഷം മുന്നേ നമ്മൾ ഓൺലൈനിൽ പുതിയ പുറത്തുനിന്ന് നമ്മൾ വരുത്തിയ റോഡാണ്. അതും കുറച്ച് കോസ്റ്റ്ലി ആണ്, ഒരു 6 രൂപ ഒക്കെ പ്രൈസ് ഇപ്പോൾ ഉണ്ട് അതിന്. ഇത് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 1820 രൂപ കൂടി നമുക്കൊരു പക്ക അൾട്രാലൈറ്റ് റോഡ് കിട്ടും. പ്രൈസ് കുറഞ്ഞ അൾട്രാലൈറ്റ് റോഡുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും വെയിറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ അൾട്രാലൈറ്റ് എന്ന സ്പെക്ക് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ, കറക്റ്റ് ഒരു അൾട്രാലൈറ്റ് സ്പെക്ക് ആയിരിക്കില്ല. കാര്യം നമ്മളതിൽ പറഞ്ഞിരിക്കുന്ന കാസ്റ്റിംഗ് വെയിലിൽ കൂടുതലൊക്കെ ഇട്ട് എറിയാൻ പറ്റുന്ന ഒരു ടൈം ബ്ലാങ്ക് ഒക്കെ ആയിരിക്കും, ബൾക്കി ആയിട്ടുള്ള ബ്ലാങ്ക് ആയിരിക്കും വന്നത്. ഇത് ഇതിൻ്റെ ബ്ലാങ്കിൻ്റെ കാരണം തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഒരു വിരലിൻ്റെ പകുതിയുള്ളൂ അതിൻ്റെ ഒരു ബ്ലാങ്കിൻ്റെ കനം. പക്ക അൾട്രാലൈറ്റ് റോഡാണ് അത് വരുന്നത്. ഇതുപോലെ കോർക്ക് ഹാൻഡിൽ വെച്ചിട്ടാണ് വന്നത് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ. 5 ഫീറ്റ് ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അൾട്രാലൈറ്റ് ഫിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ലോങ്ങിലൊന്നും കാസ്റ്റ് ചെയ്തിട്ടുള്ള ഹെവി ടൈപ്പ് ഒരു ഗെയിം അല്ല നമ്മൾ അടുത്തൊക്കെ കാസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ചെറിയ ജിഗ്ഗൊക്കെ അൾട്രാലൈറ്റ് ജിഗ്ഗൊക്കെ ആണെങ്കിൽ നമുക്ക് ലോങ്ങിലൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 6 LB ലൈൻ അല്ലെങ്കിൽ മാക്സിമം ഒരു 8 LB, ഇനിയിപ്പോൾ അതും പോട്ടെ നമുക്ക് കുറച്ചൊക്കെ വെജിറ്റേഷനുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് 10 LB ഒക്കെ യൂസ് ചെയ്യാം. സാൾട്ട് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 10 LB ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലത് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനിൽ. പക്ക സ്ട്രീമിൽ ഇപ്പോൾ നല്ല ഫ്രഷ് വാട്ടറിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു 4 LB 6 LB ഗെയിമൊക്കെ നമുക്കിവിടെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഒരു നമുക്ക് 1 ഗ്രാം 2 ഗ്രാം 3 ഗ്രാമിലൊക്കെ നമുക്കിവിടെ വരുന്ന അൾട്രാലൈറ്റ് ലൂറുകൾ നല്ല രീതിയിൽ നമുക്ക് കാസ്റ്റ് ചെയ്ത് ലോങ്ങിലെത്തിക്കാൻ പറ്റും. ചെറിയ ചെറിയ നമുക്ക് ഇപ്പോൾ ചെറിയ ഇടങ്ങൾ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ, അതായത് കാടുകൾ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രഷ് വാട്ടറിലൊക്കെ ആയാലും ചെറിയ ചെറിയ സ്പീഷീസുകൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഒരു ലെങ്ത്താണ് ഇതിനകത്ത് വന്നത്. 5 ഫുട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നത്. ഇതാണ് ആ റോഡ്, അത്ര ലെങ്ത്തുള്ളൂ, ചെറിയ റോഡാണ്. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് മോഡലും കൂടി നമുക്ക് വരുന്നുണ്ട്, ഒരു 7 ഫീറ്റിലായിട്ട്. നമുക്ക് ഇപ്പോൾ അൾട്രാലൈറ്റ് ലൈറ്റ് മീഡിയം ലൈറ്റ് റോഡുകൾക്ക് വളരെ ഡിമാൻഡുള്ള ഒരു സമയമാണ്, ഒരുപാട് ആൾക്കാരെ എൻക്വയറി ചെയ്യുന്നുണ്ട്. കൂടുതലും നമുക്ക് ഒരുപാട് സ്പീഷീസ്, ഒരുപാട് ഇപ്പോൾ നമ്മൾ സാധാരണ പിടിക്കുന്ന ലൂറിട്ട് പിടിക്കുന്ന മീനുകളെ അല്ലാതെ തന്നെ ചെറിയ ചെറിയ പ്രെഡേറ്റർ ഫിഷുകളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. വളരെ എൻജോയിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് അൾട്രാലൈറ്റ് ഫിഷിങ്, അത് അതിലേക്ക് ഇറങ്ങുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡ് ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ, ഇനിയിപ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ട് വേറെ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.